നമസ്കാരം, ശുഭദിനം, ശുഭചിന്ത. ഇന്ന് വിജയദശമി ദിനം. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു. അസുര രാജാവായ മഹിഷാസുരനെ ദുർഗാദേവി വധിച്ചതിൻ്റെ ആഘോഷമാണ്. ആഘോഷങ്ങളുടെ പത്താം ദിവസമാണ് വിജയദശമി എന്നറിയപ്പെടുന്ന ദസറ ആഘോഷിക്കുന്നത്. ദശരാത്രികളിൽ ആഘോഷിക്കുന്ന ഉത്സവം ആയതിനാലാണ് ദസറ എന്ന പേര് വന്നത്. കേരളത്തിൽ ഇന്നാണ് ഒക്ടോബർ 26 തിങ്കൾ. ഇന്നാണ് വിജയദശമി ആഘോഷിക്കുന്നത്. കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ 9 ദിവസമാണ് നവരാത്രി ആഘോഷിക്കുന്നത്. മഹിഷാസുരനെ നിഗ്രഹിക്കാൻ പാർവതി, സരസ്വതി, ലക്ഷ്മി എന്നീ ദേവതകൾ ചേർന്ന് ദുർഗാദേവതയായി രൂപം പൂണ്ട് 9 ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് ആയുധപൂജയിലൂടെ ശക്തി ആർജിച്ചെന്നാണ് നവരാത്രി പൂജയുടെ ഐതിഹ്യം. നവരാത്രിയിൽ ആദ്യ 3 ദിവസം പാർവതിയെയും അടുത്ത 3 ദിവസം ലക്ഷ്മിയെയും അവസാന 3 ദിവസം സരസ്വതിയെയുമാണ് പൂജിക്കുന്നത്. കേരളത്തിൽ നവരാത്രി വിദ്യാപൂജയുടെയും ആയുധപൂജയുടെയും സമയമാണ്. അഷ്ടമി നാളിൽ പണിയായുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നു. മഹാനവമി ദിവസം മുഴുവൻ പൂജ ചെയ്ത ശേഷം വിജയദശമി ദിവസം വിദ്യാരംഭം കുറിക്കുന്നു. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ച് അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുന്ന ഈ ദിനം കൂടിയാണ് വിജയദശമി. ഈ ദിനത്തിൽ പുസ്തകത്തിലെ വിദ്യയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പുസ്തകത്തിലെഴും വിദ്യ പരൻ കൈക്കൊണ്ട വിത്തവും ആവശ്യപ്പെട്ടിടും നേരമുതകാത്തില്ലുപോലുമേ. കെ.സി. കേശവപിള്ള എഴുതിയ മനോഹരമായ ഒരു കവിതയാണ്. പുസ്തകത്തിലിരിക്കുന്ന അറിവും അന്യൻ്റെ പക്കലുള്ള പണവും ആവശ്യത്തിന് ഉതകുകയില്ല. മനുഷ്യനിൽ കുടികൊള്ളുന്ന പൂർണതയുടെ പ്രകാശനമാണ് വിദ്യ. അന്തർമുഖമായ ശക്തിയാണ് വിദ്യ. ഇത് വിവരശേഖരമല്ല. സൂര്യരശ്മികൾ ഒരു കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ അവ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് ജ്വലിക്കുന്നു. അതുപോലെ മനോനിയന്ത്രണം കൊണ്ട് അന്തർമുഖമായ വിദ്യ എന്ന ശക്തി ഉണ്ടാകുന്നു. രാജാക്കന്മാർക്ക് പിടിച്ചെടുക്കാനോ കള്ളന് മോഷ്ടിക്കാനോ സഹോദരങ്ങൾക്ക് ഭാഗിച്ചെടുക്കാനോ കഴിയാത്തതാണ് യഥാർത്ഥ വിദ്യ. ചെലവിടുന്തോറും ഏറുന്നതാണ് വിദ്യ. അതുകൊണ്ടാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത്. വിജ്ഞാനവും ധനവും തമ്മിൽ സാമ്യമുള്ളത് രണ്ടും ആർജിക്കും തോറും ആർത്തിയേറുന്നു എന്നതിൽ മാത്രമാണ്. വിജ്ഞാന സമ്പാദനത്തിനുള്ള ആദ്യപടി നാം അജ്ഞരാണ് എന്നറിയുക. എനിക്കെന്നെപ്പറ്റി ആകെ അറിയാവുന്നത് എനിക്കൊന്നും അറിയില്ല എന്നതാണ് മഹാനായ സോക്രട്ടീസ് പറഞ്ഞത്. ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു, ആരാണോ അവിദ്യയെ ഉപാസിക്കുന്നത് അവർ അന്ധമായ തമസിനെ പ്രാപിക്കുന്നു. വിദ്യയിൽ മാത്രം തൽപരരായിരിക്കുന്നവർ അതിനേക്കാളും കൂടുതലായ കൂരിരുട്ടിനെ പ്രാപിക്കുന്നു. ആരാണോ വിദ്യയെയും അവിദ്യയെയും ഒരുപോലെ അറിയുന്നത് അവർ അവിദ്യ കൊണ്ട് മൃത്യുവിനെ കടന്നിട്ട് വിദ്യ കൊണ്ട് അമൃതത്തെ പ്രാപിക്കുന്നു. വിദ്യ രണ്ടു വിധം, പരാവിദ്യയും അപരാവിദ്യയും. അപരാവിദ്യയാണ് ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞത്, അല്ലാതെ അജ്ഞത അല്ല. അപരാവിദ്യ പ്രായോഗിക ജീവിതത്തിനുള്ള ജ്ഞാനമാണ്. പരാവിദ്യ ആത്മജ്ഞാനവും. ഏതെന്നറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത്, അതാണ് പരാവിദ്യ. ഈ വിജയദശമി ദിനത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമങ്ങളോടെ റജി അമയനു.